Dear students, today we are discussing chapter 10, circles. Perpendicular from the center to a chord. Topic is perpendicular from the center to a chord. Theorem parayunu, the perpendicular from the center of a circle to a chord bisect the chord. Okay, center lude. കോഡിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കോഡിന് പെർപ്പെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന കോഡിന് പെർപ്പെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈൻ കോഡിനെ എന്ത് ചെയ്യുന്നു? ഈക്വലായിട്ട് ബൈസെക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നതാണ് തിയറം പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് വരച്ചു നോക്കാം. നോക്കി എന്നോടൊരു സർക്കിൾ വരച്ചു, സെൻറ്റർ ഒ എന്നെടുത്തു. ഓക്കെ, ഇവിടെ ഒരു കോഡും വരച്ചു, എ ബി. ഓക്കെ, അതിനുശേഷം ഈ കോഡിന് പെർപ്പെൻഡിക്കുലറായിട്ട് സെൻറ്ററിലൂടെ ഒരു ലൈൻ ഞാൻ വരയ്ക്കുന്നു. ആ ഒരു ലൈൻ ഞാനങ്ങോട്ട് സെൻറ്ററിലൂടെ വരച്ചു. നോക്കിയേ, സെൻറ്ററിലൂടെ വരച്ചു. ഞാനിവിടെ സി ഡി എന്നെടുത്തു. നോക്കിയേ, ഈ ലൈൻ സി ഡി എന്ന ലൈൻ ഏതിലൂടെ? ആ സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് അല്ലേ? ഏതിന് പെർപ്പെൻഡിക്കുലറായിട്ട്? എ ബി എന്ന കോഡിന്, എ ബി എന്നത് കോഡാണ് അല്ലേ, അതിന് പെർപ്പെൻഡിക്കുലറായിട്ടാണ് സി ഡി എന്ന ലൈൻ പാസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ സി ഡി എന്ന ലൈൻ ഞാൻ ഇവിടെ വെച്ച് ഇവിടുത്തെ പോയിന്റിനെ ഞാൻ എം എന്നെടുത്തു. അങ്ങനെയെങ്കിൽ എ എമ്മും ബി എമ്മും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എ എം ഇസ് ഈക്വൽ ടു ബി എം. എന്താണ് റീസൺ? എന്താണ് റീസൺ? ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. നോക്കിയേ, ഒരു കോഡ്, സർക്കിളിൻ്റെ കോഡ്, എ ബി എന്ന സർക്കിളിൻ്റെ കോഡാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആ കോഡിന് പെർപ്പെൻഡിക്കുലറായിട്ട് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ വരയ്ക്കുന്ന ലൈൻ കോഡിനെ ഈക്വലായി ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബൈസെക്ട് ചെയ്യുന്നു. അതാണ് തിയറം പറഞ്ഞത്, ദ പെർപ്പെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. ദാറ്റ് മീൻസ് ഇവിടെ ബൈസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് എം ആണ്. എ എം ബി എമ്മും എന്താണ്? ഈക്വൽ ആണ് എന്നാണ് തിയറം പറഞ്ഞത്. ഓക്കെ, ഐ ഹോപ്പ് You understood this topic. Thank you.